നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മൾ രണ്ട് പയ്യന്മാരെ നമുക്ക് ഇങ്ങനെ ഞങ്ങൾ ഇതുവഴി പോയപ്പോൾ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ പയ്യന്മാരെ നമ്മൾ ഒറ്റ നോട്ടത്തിൽ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഉമ്മാനെ മാസ്ക് മാറ്റിയടാ, മാറ്റിയ മോനെ മാസ്ക് മാറ്റി. ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടുകാർ പയ്യന്മാർ ആണല്ല ഇത്. പക്ഷേ ഇവർ നമ്മുടെ പയ്യന്മാർ സംസാരിക്കുന്നതിനാൽ നല്ല വൃത്തിയായിട്ട് മലയാളം സംസാരിക്കുന്നുണ്ട്. മോൻ്റെ പേരെന്തോടാ? സുമേഷ്. മോനെ എവിടെ പോകാൻ ഇറങ്ങിയാ വീട്ടിൽ നിന്ന്? കൊച്ചിന് ചോറ് കൊടുക്കാനാ. മോൻ്റെ പേരെന്തോ? ഉമേഷ്. ഉമേഷും സുമേഷും അല്ലേ? നല്ല നല്ല മനോഹരമായ പേരുകള. അപ്പൊ നിങ്ങൾ ഈ ലോക്ക്ഡൌൺ ആയിട്ട് ഇങ്ങനെ ഇറങ്ങി നടന്ന കുഴപ്പമൊന്നുമില്ലേ? ഇല്ല. ഏത് സ്കൂളിലാ പഠിക്കുന്നത് നീ? നീ ഏത് സ്കൂളിലാ പഠിക്കുന്നത്? മോൻ മാസ്ക് മാറ്റ്. മാലിമ സ്കൂളിലോ? ഹിന്ദി അറിയാൻ പോകുന്നല്ല വൃത്തിയായിട്ട്. നിനക്കറിയാം ഹിന്ദി? അപ്പൊ നിങ്ങൾ നാട്ടിൽ കൊച്ചുനാളി തൊട്ടേ നാട്ടിലാണോ? എത്ര വയസ്സുള്ളപ്പോ ഇവിടെ വന്ന്? ഒരു വയസ്സുള്ളപ്പോ ഇവിടെ വന്ന്. എന്നിട്ട് ഇപ്പൊ മോൻ എത്ര വയസ്സുണ്ടോ? 14 വയസ്സാ. നിങ്ങളുടെ അമ്മ അച്ഛനും നല്ല വൃത്തിയായിട്ട് മലയാളം പറയുമോ? ആ. ഇവിടെ ഞങ്ങളിപ്പോ എവിടെ താമസിക്കുന്ന? എവിടെ? അപ്പുറത്ത് വീട്ടിലത്. നീ മോനെ മാസ്ക് മാറ്റാ. മലയാളം പാട്ട് വല്ലതും അറിയാം? ഒരുപാട് മലയാള സിനിമ കാണൂ. ആരെ ഏറ്റവും ഇഷ്ടപ്പെട്ട നടന്? മലയാളം. അത് തമിഴ് കാണണല്ലേ? മലയാളത്തിൽ ആരാടാ? മോഹൻലാൽ. മോനെ പറയടാ, നിനക്ക് ആരാ ഇഷ്ടപ്പെട്ടതാണ്? വിജയ്. ആ, തലൈവ ഫാനാ നീ. ആ, വിജയുടെ ഏത് സിനിമ എന്നൊക്കെ ഇഷ്ടപ്പെട്ടെ? എല്ലാ സിനിമയും ഇഷ്ടമാണ് വിജയുടെ. എന്നാലും കുറച്ച് അറിയത്തില്ല ഇത് കണ്ടതില്. നീമാര് ഇവിടുത്തെ കഴിക്കുന്ന ആഹാരമൊക്കെ എന്താ? ഇവിടുത്തെ മീനും ചോറും ഒക്കെയാണ് കഴിക്കുന്നത്. ഏറ്റവും ഇഷ്ടപ്പെട്ട ആഹാരം എന്താ നമ്മുടെ നാട്ടിലെ? മുട്ടയും മീനും. നിനക്കോ? ആഹാ, നീ ചിക്കൻ്റെ ആളല്ലേ. ഇപ്പം നമ്മുടെ ഇവിടുത്തെ ഈ ഉത്സവത്തിനും പരിപാടിക്കൊക്കെ പോവാം അമ്പലങ്ങളിലൊക്കെ. നീ ഏത് അമ്പലത്തിലെ പരിപാടിക്കൊക്കെ പോകുന്നത്? നിങ്ങൾ കൊച്ചുനാളി തൊട്ടേ ഇതെല്ലാം കണ്ട് വളരെ. നിങ്ങൾ ഓണമൊക്കെ ആഘോഷിക്കുക വീട്ടിൽ? ഓണം ആഘോഷിക്കത്തില്ല. നിങ്ങൾ പിന്നെ എന്താ ആഘോഷിക്കുന്നത്? ദീപാവലിയിലാണ് വിശേഷം. വീട്ടിൽ നാട്ടിൽ പോവോ? നീയോ? നീ സ്കൂളിൽ പോകുമ്പോൾ എല്ലാ കുട്ടികളും ആയിട്ട് എല്ലാവരും ചോദിക്കുമോ നിന്റെ അടുത്ത്? എല്ലാം നിന്റെ കൂട്ടുകാരല്ലേ. അപ്പൊ എന്തായാലും പഠിച്ച് മിടുക്കാവും കേട്ടോ. എല്ലാം പഠിച്ച് മിടുക്കാനായിട്ട് നല്ല ഐശ്വര്യമൊക്കെ ഉണ്ടാവട്ടെ. നല്ല രീതിയിൽ നിങ്ങൾ മലയാളം സംസാരിക്കുന്നുണ്ട്, നല്ല സന്തോഷം നമുക്ക്. മലയാളം പിള്ളേർ പോലും ഇപ്പോൾ ഇഷ്ടത്താലത്ത് മലയാളം സംസാരിക്കത്തില്ല കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരു ഹായ് പറഞ്ഞത്. ആ, ഹായ്.